അച്ചാമാരെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇതാ നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയായിട്ടുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ നെല്ലിക്കുളങ്ങര അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് നെന്മാറ വേല കഴിക്കുന്ന അമ്പലം, അപ്പം അതിലാണ് വന്നിരിക്കുന്നത്. അപ്പം അടച്ചിരിക്കുകയാണ്, നട അടച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഇത് മെയിനായിട്ട് ഇവിടെ ഇതാ നമ്മുടെ പന്തലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കെട്ടി ആയിട്ടുള്ളൂ. നമ്മൾ April 3 വേല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ്ടല്ലേ വേല പന്തലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വല്ലങ്ങിക്കാരുടെ പന്തൽ നമുക്ക് അങ്ങ് അവിടെ കാണുന്നുണ്ട്. അവിടെയും പന്തൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ആനകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമുക്ക് വേലയ്ക്ക് ഏതൊക്കെ ആനകളാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ്ടല്ലേ ഇവിടെയുള്ള പാടങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വേലയാകുമ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. കൊയ്ത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിൻ്റെ വെടിമരുന്നും കാര്യങ്ങളുടെ കുഴിയും കാര്യങ്ങളും കുഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഇത് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, April 3 ഞായറാഴ്ചയാണ് നെന്മാറ വല്ലങ്ങി വേല ഇപ്രാവശ്യത്തെ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട്, അതുകൊണ്ട് ഇരുദേശത്തിൻ്റെയും മത്സരിച്ചുള്ള വെടിക്കെട്ട് കാണാനാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലൊരു വെടിക്കെട്ട് എന്തായാലും ഇപ്രാവശ്യം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഗജവീരന്മാർ, രണ്ട് ഇരുദേശങ്ങളുടെയും ഗജവീരന്മാർ ആരൊക്കെയാണെന്നാണ് അറിയേണ്ടത്. മച്ചന്മാരെ, ഗജരാജ ഗന്ധർവൻ പാമ്പാടി രാജനാണ് നെന്മാറ ദേശത്തിൻ്റെ തിടമ്പേറ്റുന്നത്. തിരുവാണിക്കാവ് രാജഗോപാൽ, ഭരത് വിനോദ്, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, പാമ്പാടി സുന്ദരൻ, പറവൂർ നന്ദൻ, വരയിടം ജയറാം, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, മുള്ളത്ത് ഗണപതി, ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, മനുശ്ശേരി രാജേന്ദ്രൻ. അപ്പോൾ ഇത്രയും ആനകളാണ് കേട്ടോ നമ്മുടെ നെന്മാർ ദേശത്തിൻ്റെ ഗജവീരന്മാരെന്ന് പറയുന്നത്. മച്ചാന്മാരെ, വല്ലങ്ങി ദേശത്തിനു വേണ്ടി തിടമ്പെടുക്കാൻ നിലവിൻ്റെ തമ്പുരാൻ സൂര്യപുത്രൻ കർണൻ്റെ തറവാട്ടിൽ നിന്നും മംഗലാംകുന്ന അയ്യപ്പനാണ് വല്ലങ്ങി ദേശത്തിനു വേണ്ടി തിടമ്പെടുക്കുന്നത്. പുതുപ്പള്ളി സാധു, മംഗലാംകുന്ന ശരൺ അയ്യപ്പൻ, വൈലാശ്ശേരി അർജുനൻ, നായരമ്പലം രാജശേഖരൻ, കീഴൂട്ട് വിശ്വനാഥൻ, നാണുവെഴുത്തച്ഛൻ ശങ്കരനാരായണൻ, ഗുരുവായൂർ ദാമോദർദാസ്, ബാസ്റ്റിൻ വിനയസുന്ദർ, പട്ടാമ്പി മണികണ്ഠൻ, മംഗലാംകുന്ന മുകുന്ദൻ എന്നീ ആനകളാണ് വല്ലങ്ങി ദേശത്തിന് വേണ്ടി അണിനിരക്കുന്നത്. നമ്മൾക്കറിയാം വല്ലങ്ങി നെന്മാറ ദേശങ്ങൾ തമ്മിൽ വെടിക്കെട്ടിന് മാത്രമല്ല പന്തലിലും ഒരു മത്സരം എന്നും ഉള്ളതാണ്. അപ്പോൾ ഇത് നെന്മാറ ദേശത്തിൻ്റെ പന്തൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അങ്ങോട്ട് നോക്കിയാൽ വല്ലങ്ങി ദേശത്തിൻ്റെയും പന്തൽ അവിടെ ഇതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം മച്ചാന്മാരെ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. അതുപോലെ തന്നെ വേല ദിവസം നെന്മാറ വല്ലെങ്കിൽ വേല ദിവസം അതിൻ്റെ വീഡിയോസും വെട്ടിക്കെട്ടും എല്ലാ വീഡിയോസും ഇതിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് ഇട്ട് വെക്കുക, ഓണാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ.